സംസ്ഥാനത്ത് വീണ്ടും ഒരു കർഷക ആത്മഹത്യ കൂടി ഉണ്ടായിരിക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ അയ്യങ്കുന്നിലാണ് കർഷകൻ ജീവനൊടുക്കിയിരിക്കുന്നത്. മുടിക്കയം സുബ്രഹ്മണ്യനാണ് മരിച്ചത്. വന്യമൃഗശല്യത്തെ തുടർന്ന് 2 ഏക്കർ ഭൂമിയിലെ കൃഷി ഇദ്ദേഹത്തിന് ഉപേക്ഷിക്കേണ്ടി വന്നിരുന്നു. ഈ സ്ഥലം ഉപയോഗിക്കാൻ കഴിയാത്തതിന്റെ ഒരു വിഷമം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുവെന്ന് മകൾ സൗമ്യ പറയുന്നു. ആദ്യം അവരുടെ പ്രതികരണം കേൾക്കാം. അവിടെ ഒരു വീട്, നല്ലൊരു വീടില്ല, ചെറുപ്പമുള്ള ഒരു വീടില്ല, പിന്നെ അങ്ങോട്ട് വാഹന സൗകര്യം ഒന്നുമില്ല, നമുക്കവിടെ താമസിക്കാൻ പറ്റില്ല. ആന ഇറങ്ങിയിട്ട് ഇവിടെയുള്ള നാട്ടുകാരെല്ലാവരും കൂടെയാണ് നമ്മളിവിടെ വാടകയ്ക്ക് താമസിപ്പിച്ചിരിക്കുന്നത്. അച്ഛനും കാല് വേദന, എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, വണ്ടിയൊന്നും വീട്ടിലോട് ചേർത്തിട്ടായിരുന്നു, അപ്പം എനിക്ക് നടക്കാൻ പറ്റുന്നില്ല, ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇപ്പം വാടക നിൽക്കുന്ന ആ വീട് തന്നെ മാറണം എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വേറൊരു വീട് അന്വേഷിക്കുന്നുണ്ടായിരുന്നു, എന്നിട്ട് ഇതെല്ലാം പോയി നോക്കിയിട്ട് വന്നിട്ടാണ് ഇങ്ങനെ ചെയ്ത്. തങ്ങളെ സഹിക്കാൻ പറ്റാത്തല്ലോ, സ്വന്തമായിട്ട് എൻ്റെ കൈ ദിവസത്തിൻ്റെ ഭൂമിയുണ്ട്, എന്നിട്ട് ഒരു വീട് പോലും എന്നത് വെക്കാൻ പറ്റുന്നത്. പത്ത് ആന ഇറങ്ങി നശിപ്പിച്ചിട്ട് ഇപ്പൊ 13 വർഷമായി ക്യാൻസർ ആയിട്ട് ചികിത്സയില്, എല്ലാം എപ്പോഴും പോയി കാണിക്കില്ല, ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്കൊരു വീടില്ല, സ്വന്തമായിട്ട് നമ്മുടെ അച്ഛൻ്റെ പോടി പോലും ഒന്ന് വീട്ടിൽ കൊണ്ട് വയ്ക്കുന്നു. മുഖ്യമന്ത്രിക്ക് ഒരു പദ്ധതി കൊടുക്കാന്ന് വിചാരിച്ച്, ലൈഫിൽ പോലും ഇത്രയും തന്നെ സ്ഥലമുള്ളത് കൊണ്ട് നമുക്ക് ലൈഫ് പദ്ധതി പോലും ഒരു വീട് ഉൾപ്പെടുത്താനായിട്ടുള്ള സാഹചര്യം പോലും ഉണ്ടായിരുന്നു. നമ്മുടെ കാർഡ് വരെ APL കാർഡാണ്, BPL അല്ല. ഇത് ഇത്രയൊക്കെ സ്ഥലമുള്ളത് കൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഇത്രയും സ്ഥലമുള്ള ഈ സ്ഥലം നമുക്ക് കാണാൻ മാത്രമേ ഉള്ളൂ, നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഒരു ആദായം പോലും അതിനകത്ത് നിന്ന് എടുക്കാൻ പറ്റുന്നില്ല, നമുക്ക് ആ പറമ്പിലോട്ട് പോകാൻ വരാൻ പറ്റുന്നില്ല. ഈ ആളുകളുടെ ശല്യം, വന്യമൃഗങ്ങളുടെ ശല്യം കൊണ്ട്. കൂടുതൽ വിവരങ്ങളുമായി ശ്രാവൺ കൃഷ്ണയുണ്ട്. ശ്രാവൺ, അദ്ദേഹം അനുഭവിച്ചിരുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നാണ് ഇപ്പോൾ മകൾ പറഞ്ഞത്. എപ്പോഴായിരുന്നു ഈ സംഭവം? എന്താണ് ശ്രാവൺ ഇതേക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ? ശാലിനി, സ്ഥലം സ്വന്തമായുണ്ട്, അത് ഉപയോഗിക്കാൻ വയ്യ, സ്വന്തമായി വീടില്ല, ഒപ്പം രോഗബാധ, അതിനെ തുടർന്നുള്ള ബാധ്യതകൾ, ഇതെല്ലാം കൊണ്ട് മനോവിഷമത്തിലായിരുന്നു സുബ്രഹ്മണ്യൻ എന്നാണ് കുടുംബം പറയുന്നത്. അത് തന്നെയാണ് ആത്മഹത്യക്ക് കാരണമെന്നും ഇത് അയ്യൻകുന്ന് പഞ്ചായത്തിലെ മുടിക്കയത്ത് 2 ഏക്കർ 20 സെന്റ് സ്ഥലം സുബ്രഹ്മണ്യന് സ്വന്തമായി ഉണ്ടായിരുന്നു. ഇവിടെ കൃഷി ചെയ്തു വന്നതാണ്, അതിൽ നിന്ന് ആദായവും ഉണ്ടായിരുന്നു. എന്നാൽ കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന്, വന്യമൃഗ ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ഈ സ്ഥലം പൂർണ്ണമായി സുബ്രഹ്മണ്യന് ഉപേക്ഷിക്കേണ്ടി വന്നു. പിന്നീട് നാട്ടുകാർ തന്നെ ഒരുക്കി കൊടുത്ത ഒരു വാടക വീട്ടിലാണ് സുബ്രഹ്മണ്യനും ഭാര്യ കനകമ്മയും കഴിഞ്ഞിരുന്നത്. 2.5 വർഷമായി ഇവിടെയാണ് കഴിഞ്ഞിരുന്നത്. ഇതിനിടയിലാണ് രോഗബാധ ഉൾപ്പെടെ ഉണ്ടായതും ചികിത്സ വേണ്ടി വന്നത്, അതേ തുടർന്നുള്ള ബാധ വന്നതും. കഴിഞ്ഞ ദിവസം ഈ വീട്ടുടമ വാടകയൊന്നും ഈടാക്കാതെയാണ് ഇവരെ താമസിപ്പിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഈ വീടും മാറേണ്ടി വരും, മറ്റൊരിടത്തേക്ക് മാറേണ്ടി വരുമെന്ന് ഈ വീട്ടുടമ പറഞ്ഞിരുന്നു. ഇതിന്റെ എല്ലാം മനോവിഷമത്തിലായിരുന്നു സുബ്രഹ്മണ്യൻ എന്നാണ് പറയുന്നത്. വീടിന് വേണ്ടിയും സ്ഥലത്തിന് വേണ്ടിയും അദ്ദേഹം അപേക്ഷ നൽകിയിരുന്നു. എന്നാൽ 2 ഏക്കർ സ്ഥലം സ്വന്തമായി ഉള്ളത് കൊണ്ട് തന്നെ ലൈഫ് പദ്ധതി ഉൾപ്പെടെ അദ്ദേഹത്തിന് അർഹതയുണ്ടായില്ല. സ്ഥലം മറ്റു സ്ഥലത്തിന് അർഹതയുണ്ടായില്ല. APL കാർഡാണ് ഉണ്ടായിരുന്നത്. അടുത്ത ദിവസം മുഖ്യമന്ത്രി, നവകേരള സദസ്സനായി മുഖ്യമന്ത്രി മന്ത്രിമാരും ഇരിട്ടിയിൽ വരുമ്പോൾ നൽകാൻ ഒരു സങ്കട ഹർജിയും സുബ്രഹ്മണ്യൻ തയ്യാറാക്കി വെച്ചിരുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട്, ഈ സ്ഥലം ഇല്ലാത്തതിന്റെ പ്രശ്നം, ഒപ്പം വന്യമൃഗശല്യം കൊണ്ട് സ്ഥലവും വീടും ഉപേക്ഷിക്കേണ്ടി വന്നതിന്റെ പ്രശ്നം, നിയമ തടസ്സം ഉണ്ടായതുകൊണ്ട് ഈ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടെ വീട് കിട്ടാത്തതിന്റെ പ്രശ്നം, ചികിത്സാ ചെലവുകൾ, ഇതിന്റെ എല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സങ്കട ഹർജി സുബ്രഹ്മണ്യനും ഭാര്യ കനകമ്മയും തയ്യാറാക്കിയിരുന്നതുമാണ്. അതിനിടയിലാണ് ഇപ്പോൾ സുബ്രഹ്മണ്യൻ ആത്മഹത്യ ചെയ്തത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം വീട്ടിന് മുന്നിൽ ഭാര്യ തൊഴിലുറപ്പിന് പോയ സമയത്ത് തൂങ്ങി മരിക്കുകയായിരുന്നു. സണ്ണി ജോസഫ് MLA ഉൾപ്പെടെയുള്ളവർ അങ്ങോട്ടേക്ക് എത്തിയിരുന്നവരെല്ലാം പറയുന്നതും ഈ വന്യമൃഗ ശല്യത്തിന്റെ ഒരു ഇരയാണ് സുബ്രഹ്മണ്യൻ എന്നാണ്. അതായത് സ്വന്തമായി 2 ഏക്കർ സ്ഥലം അവിടെ ഉണ്ടായിരുന്നു, അതിൽ കൃഷി ചെയ്തിരുന്നു, അത് പൂർണ്ണമായി ഉപേക്ഷിക്കേണ്ടി വന്നു, ആ വീട് ഉൾപ്പെടെ ഉപേക്ഷിക്കേണ്ടി വന്നു, പിന്നീട് വാടക വീട്ടിലേക്ക് മാറേണ്ടി വന്ന ഒരു കർഷകന്റെ ദുരിതം അതാണ് അദ്ദേഹത്തെ ഇത്തരത്തിൽ മനോവിഷമം ഉണ്ടാക്കിയതും ജീവൻ ഒടുക്കിയതും എന്നാണ് ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ പറയുന്നതും. ശാൽ, ശരി. ശ്രാവൺ, സംസ്ഥാനത്ത് ഒരു കർഷകൻ കൂടി ആത്മഹത്യ ചെയ്തിരിക്കുന്നു. നവകേരള സദസ്സ് നടക്കുമ്പോൾ പരാതി നൽകാനായി അദ്ദേഹം കാത്തിരിക്കുകയായിരുന്നു.